പാട്ട് കേൾക്കുമ്പോ എന്തൊരു റിലാക്സേഷൻ ആണ്. ഇതൊന്ന് ടി വിയില് വരില്ലല്ലേ. എന്റെ റബ്ബേ, സാധാരണ സ്ത്രീകൾ ഉറക്കമുണർന്നാ നേരെ ബാത്റൂമിലേക്കാ കേറണം, പിന്നെ അടുക്കളയിൽ. ഇവിടെ ഒരുത്തി നേരെ തിരിച്ചാ, ഉറക്കമുണർന്നാ നേരെ ഫേസ്ബുക്കിലേക്ക്, അവിടെ നിന്ന് നേരെ വാട്സാപ്പിലേക്ക്. അതെ, ഫേസ്ബുക്കിൽ എനിക്ക് 5000 ഫ്രണ്ട്സ് ഉണ്ട്, അതറിയോ. എന്നിട്ടെന്താ, അസുഖം വരുമ്പോ എടുത്തോണ്ട് ഓടാനും പിള്ളേരുടെ ബാപ്പാന്ന് പറയാനും ഞാൻ മാത്രം. ഏ, അന്റെ ഈ ഒടുക്കത്തെ ഫോണിൽ കളി ഇതോടെ നിർത്തിക്കോണം. അങ്ങനെ പറയരുത്, നിങ്ങളോട് എപ്പോഴെങ്കിലും നമ്മള് സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടോ? അത്ര സ്നേഹം ഉണ്ടായിട്ടാണോ ഞമ്മള് കാലൊടിഞ്ഞ് എടുത്തപ്പോ ഈ ഒടുത്തൊരുങ്ങി ചുണ്ടിലെ ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരുന്നത്? അത് പിന്നെ എന്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞിക്കണു. എന്ത്? ഭർത്താവിന് ഒരു ആപത്ത് വന്ന ഭാര്യ വേണം മേക്കപ്പ് ചെയ്യാന്ന്. ഇങ്ങനെ മേക്കപ്പും ചെയ്ത് നടന്നോ? അപ്പുറത്തെ സിസിലിയെ 4th പ്രസവിച്ച്. നിങ്ങൾ ഈ പറയുന്ന സിസിലിക്ക് എവിടെയാ ജോലി? എവിടെ? പാർസൽ സർവീസില്. അതുകൊണ്ട് അവക്ക് എപ്പോഴും എന്തെങ്കിലും ഡെലിവറി ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെയാണോ നമ്മള് നേരെ നിൽക്കില്ല, ഇവര് പോവാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, ഹായ് രമല, ഹായ്. ഹായ് രമല ഉമ്മ, അല്ല വാപ്പ, എല്ലാരും ഉണ്ടല്ലോ. ഹായ്. ഹായ്. ഹായ് സുമൈറ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ലൈവില് വന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാനും എന്റെ കെട്ടിയാരും കൂടെ ലൈവ് ആയിട്ട് വരുന്നത്. പടച്ചോലി, ഇതിലും മുഴുവനും കോൺഗ്രസ്സുകാരാണല്ലോ. എന്തേ? ഏ, കംപ്ലീറ്റ് കൈപ്പത്തിയാണല്ലോ. ഓ, അത് നമുക്ക് ഹായ് തരുന്നതാ. ഹായ് ലില്ലി. ആ, അതെ അതെ, ഇതാണ് നമ്മളെ കല്യാണം കഴിച്ച ആള്. പറ്റിപ്പോയി പെങ്ങളെ. ഇല്ല, 10 മുമ്പായിരുന്നു നമ്മുടെ വെഡിങ് നടന്നത്. വെഡിങ് അല്ല, ബഡ്ഡിങ്. ബഡ്ഡിങ്? ആ, ഈ ചേരാത്തതിനെ ചേർത്ത് വെക്കുന്നതിനെ ബഡ്ഡിങ് എന്നാ പറയാറ്. അയ്യോ, ദേ കണ്ട, കല്യാണത്തിന് വരാത്തതിന് കുറച്ച് പേര് സോറി പറഞ്ഞു. അല്ലെങ്കിലും മനുഷ്യനൊരു ആപത്ത് വരുമ്പോ ആരും കൂടെ കാണില്ല. മതി, ഇങ്ങോട്ട് പിടിക്ക്, ഇനി നമ്മള് കുറച്ചേരം നോക്കട്ടെ. ചാള വേണോ മത്തി വേണോ, നമ്മളിതേ മുറ്റത്തുണ്ട്. അയ്യോ, മീൻകാരൻ ഗോപി. മതി മതി മതി, ഇനി നാട്ടുകാരുടെ ബാഹ്യക്കിന് അയക്കണതിന് മുമ്പ് നമുക്ക് ഈ ലൈവ് കൊടുത്ത് അങ്ങ് നിർത്താം. എന്റെ ഫോൺ ഇങ്ങ് തന്നെ. അല്ല, ഇതെന്താ നിങ്ങളുടെ കയ്യിലിരിക്കുന്നേ? ആ, ഇത് നമ്മൾ മറന്ന്. ഇതൊരു ലാമ്പാണ്, വെറും ലാമ്പല്ല, സോളാർ ലാമ്പ്. ആ, നമുക്ക് വഴി കടന്ന് കിട്ടിയതാ. അയ്യോ എന്റെ ഉമ്മച്ചി, അലമ്പന. പറഞ്ഞത് കേട്ടില്ലേ, ഏതോ ഒരു അലമ്പനാണെന്ന്. ഞാൻ ഭൂതം. ഭൂതോ? ഏതോ ഭൂതം പറഞ്ഞി റഫ. ഉമ്മച്ചി, ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. അടിമയോ? ആ, നിങ്ങൾ പറയുന്ന എന്ത് ജോലി മാക്ക് മാക്കണം നിന്ന് ചെയ്യും. എനിക്ക് ശമ്പളമേ വേണ്ട. ശമ്പളം വേണ്ടേ? വേണ്ടെന്ന്. പിന്നെ? എനിക്ക് 18 ഭക്ഷണം മാത്രം തന്നാ മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞങ്ങൾ ഭൂതങ്ങൾ സത്യസന്ധരാണ്. എന്റെ മുമ്പ് നാല് കള്ളം പറഞ്ഞാലും ഞാൻ അപ്പ അടിക്കും. ഞമ്മളും ഇങ്ങനെയാണ്, കാരണം ജനിച്ചേ പിന്നെ ഇന്നേ വരെ ഞമ്മൾ കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് ക്ഷമിക്കണം, ജനിച്ചിട്ട് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല. നീ തെണ്ടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അറിയാതെ എന്റെ കൈ ചെന്നൊന്ന് അടിച്ചതാ. എന്തൊക്കെ പറഞ്ഞാലും ഒരു പതിവ്രതയായ ഭാര്യക്ക് ഇത് ക്ഷമിക്കാൻ പറ്റില്ല. ഇത്രയും നാൾ നമ്മളെ പറ്റിക്കായിരുന്നല്ലേ, ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത ഞമ്മളോട് അനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? ഹമുക്കേ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് ഇതിനെയൊക്കെ തല്ലി തല്ലി എന്റെ രണ്ട് കൈയും ഒടിയൊന്നാ തോന്നുന്നത്. ഇറങ്ങി പോടാ ഭൂതവേ. എന്നെ കൊന്നാലും ഞാൻ പോകൂല. ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അയ്യോ, ഈ ഭൂതത്തിന്റെ തല്ലി കൊണ്ട് നമ്മൾ ഇന്ന് ചാവും. ഇന്ന് നിലവിളിക്കാതെ നീ ഉപ്പുപ്പാനും വിളിക്ക് ചമീന. ഉപ്പുപ്പായോ? അയ്യോ, ഇനി അയാളെ തല്ലേണ്ടി വരുമല്ലോ. അങ്ങനെ എന്റെ തല്ലി ഉള്ളേണ്ട ആളല്ല നമ്മുടെ ഉപ്പുപ്പ, ചുട്ട കോയിനെ വരെ പറപ്പിക്കുന്ന മഹാമാന്ത്രികൻ. ഭൂതമായാലും ജിന്നായാലും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയും. കട്ടപ്പാ. അല്ല ഉപ്പുപ്പാണ്. ആകവിയ
അലമ്പ് വലിഞ്ഞു മൂന്ന് കണ്ണ് പേശികളാകെ ഉരുണ്ട് കയറണം. ഒരുപാട് പ്രേതഭൂത പിശാചുക്കളെ ഒറ്റ നിമിഷം കൊണ്ട് ഒഴിപ്പിച്ചവനാ ഈ ഉപ്പൂപ്പ. ഉപ്പൂപ്പ കള്ളം പറയല്ലേ, ഭൂതം തല്ലു. അതിനെ കൊണ്ട് നമ്മൾ ഇനി ബാ തുറക്കണ്ട എന്നാണോ നീ പറയണത്? നമ്മടെ ഒരേ ഒരു മോളെ നീ തല്ലിയല്ലേ. ഭൂതമേ വിട, പ്രേതമേ വിട, എന്നേക്കും വിട. നീയാണ് ആ സോളാർ ലാമ്പി കിടന്ന് കളിച്ച ഭൂതം. അതെ, എന്നിട്ട് ആ ചീത്തപ്പേര് മൊത്തം ആ പാവം തൊമ്പൻ ഞാണ്ടിക്കും. ഏതായാലും നീ ഒരു അടിമയായി തിരിക്ക്, എത്രയും പെട്ടെന്ന് ഒരു ഭരവും കൊടുത്തിട്ട് വേഗം സ്ഥലം കാലിയാക്കിക്കോളിൻ. ആ ഭരം ഞമ്മള് ചോദിക്കാം. ചോദിക്കുന്നെങ്കിൽ ചെറുതൊക്കെ ചോദിക്കണം, അവസരം മോളെടുത്ത് വെച്ചങ്ങ് ജീവിച്ചരുത്. ഞമ്മക്ക് ഒരേക്കർ വസ്തുവും 10-25 നിലയുള്ള ഒരു കൊച്ചു വീടും മതി അല്ലേ? മതിയോ? കുറഞ്ഞു പോയാ? ഏയ്, ഒരകത്തുമ്പോ മൊബൈലിൽ വീഡിയോ എടുക്കുന്ന കാലമല്ലേ, ചോദിച്ചു തള്ളിക്കോ. വർത്താനം പറഞ്ഞ് നിൽക്കാണ്ട് പിള്ളേര് ചോദിച്ച ഭരം കൊടുത്തിട്ട് വേഗം സ്ഥലം വിടാൻ, അല്ലെങ്കിൽ അറിയാലോ ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനാ ഞാൻ. അയ്യോ മാങ്ങാത്തുരി തല്ലുകൊണ്ട് ചാവും. ഇവര് ചോദിച്ചെന്താണെന്ന് അറിയാമോ? 10 ഏക്കർ സ്ഥലവും 25 നിലയുള്ള വീടും. ഇതൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഈ പാട്ടവിളക്കിനകത്ത് കയറി കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് മാത്രമല്ല, ഇപ്പം GST നിലവിൽ വന്നപ്പോ ഈ ടാക്സ് വെട്ടിച്ചുള്ള ഒരു കളിക്ക് ഞാനില്ലേ. അത്രയ്ക്കായോ? അങ്ങനെയാണെങ്കിൽ നിന്നെ നമ്മൾ മന്ത്രം ചൊല്ലി ഒരാനയാക്കി മാറ്റും. എന്ത് സമയം, ഒരു തുമ്പിക്കൈ വെച്ചു കൊടുത്താ പോരെ, ബാക്കിയൊക്കെ റെഡിയല്ലേ. അതിന്ന് നല്ലത്, ഇവനെ ഒരു കള്ളനാക്കി നമുക്ക് ജയിലിൽ അടച്ചാലാ. എന്നിട്ട് വേണം ഈ നാട്ടുകാരൊക്കെ കൂടി അവനെ ജയിപ്പിച്ച് വല്ല മന്ത്രിയാക്കി വിടാൻ. അയ്യോ എന്റെ ദൈവം, എനിക്ക് അതൊന്നും വേണ്ട. നിങ്ങൾ കുറച്ച് വെട്ടം മേടിക്കുന്ന എന്നെ അങ്ങ് കൊല്ലാമോ? അയ്യോ അത് വേണ്ട, കുരുടാനില് കംപ്ലീറ്റ് മായോ. അവന്റെ ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് എലിവിഷം മേടിച്ചു കൊടുത്താലോ? അയ്യോ അതില് മുഴുവൻ മായവാ. അതിലും പറഞ്ഞ നിങ്ങളെല്ലാരും കൂടെ എനിക്ക് കുറച്ച് പച്ചക്കറി മേടിച്ച, അതിലും വലിയ വിഷം ഈ ലോകത്തെങ്ങും കിട്ടാനില്ല. എന്താണ് നമുക്ക് ഇവനെ അടുക്കളപ്പണിക്ക് നിർത്താന്ന്? അടുക്കളപ്പണിക്കൊക്കെ നിർത്താൻ ഇവന് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയോ? നിങ്ങൾ ഒന്ന് ചോദിച്ചേ. ഉദം, നിനക്ക് പാചകങ്ങൾ വല്ലതും അറിയോ? കൊള്ളാം. അറിയാമോന്നോ, ഞാൻ താജ് ഹോട്ടലിൽ 3 വർഷം ഷെഫായിരുന്നു. ഷെഫ്? ആ കുക്ക്. കൊക്കോ? കൊക്കല്ല, താറാവ്. ഞാൻ അവിടുത്തെ പാചകക്കാരനായിരുന്ന. ഓഹോ, നിനക്ക് പൊറോട്ട അടിക്കാൻ അറിയാമോ? കൊള്ളാം. അറിയാമോന്നോ, ഒരു ദിവസം എത്ര പൊറോട്ട വരെ അടിക്കും? ചിക്കൻ കറി ആണെങ്കിൽ 30, ബീഫ് ആണെങ്കിൽ 25, പിന്നെ കിഴങ്ങറി ആണെങ്കിൽ 10-18, പിന്നെ പഞ്ചാര ആണെങ്കിൽ കീറി പറിച്ച 5-6 എണ്ണം തിന്നും. ഇതെന്താണ്, തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചാണ്? പൊറക്കാത്ത കേട്ടില്ലേ, ബസ്സെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളും തിന്നും. ഹേയ്, നിങ്ങളിങ്ങനെ സംസാരിച്ച് വെള്ളം വെക്കാത്ത അടുക്കള പോയി വല്ല ഉണ്ടാക്ക്. എനിക്ക് വിശക്കുന്നു, ഉണ്ടാക്കുന്നത് വരെ ഞാൻ അകത്ത് പോയിന്ന് കിടക്കട്ടെ. നീ എവിടെ പോകുന്നു? അകത്തേക്ക്. എന്തിന്? ഒന്ന് മയങ്ങാൻ. പോണ്ടാ. പോണ്ടേ? പോണ്ടല്ലടാ, പോകണ്ടാന്ന്. അതെന്താ ഞാൻ പോയാല്? പോകണ്ടാന്ന് പറഞ്ഞാ പോകണ്ട. ഇതിൽ നിന്ന് നമ്മക്കൊരു കാര്യം മനസ്സിലായി. എന്താ അപ്പൂപ്പ? ഒരു ഭൂതത്തോട് നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആ ഭൂതത്തിന് വലിവുണ്ടാകും. വിടമാട്ടേ, എങ്ങേയിരുന്ന് നീ എന്നെ എങ്ങനെയും വിടമാട്ടേ. അയോഗ്യ നായേ, ഉനക്ക് എവളോ ധൈര്യമുറിഞ്ഞ എൻ കൺമുന്നാടിയാൽ വന്ന് നിപ്പേൻ. അടുത്ത ബലിപ്പെരുന്നാൾ ഉന്നെ ഞാൻ കൊന്ന് ഉൻ രക്തത്തെ കുടിത്ത് ഉന്നെ വെട്ടി ഞാൻ പീസ് പീസ് ആക്കി ഓഫർ ഇട്ട് കൊടുപ്പേൻ. എന്റെ ഉപ്പൂപ്പ നിങ്ങളിങ്ങനെ മണിച്ചിത്രത്താഴ് സിനിമ കളിക്കാണ്ട് ഈ ഭൂതത്തിനെ പറഞ്ഞുവിടാൻ നോക്ക്. ഏ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എന്നെ പറഞ്ഞു വിടാൻ ഒരു മന്ത്രത്തിനും പറ്റത്തില്ല. ഉപ്പൂപ്പ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ നമ്മൾ ഒഴിപ്പിക്കാം. ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത ബൈയിലൂടെ നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ അല്ലേ? അതെ, അത് അനക്ക് എങ്ങനെ മനസ്സിലായി? ഈ മുഖത്ത് എഴുതി വെച്ചിരിക്കുകയല്ലേ. മന്ത്രം കൊണ്ട് ഇവനെ ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇവന്റെ തലച്ചോറിന്റെ സ്ഥിരത അങ്ങോട്ട് ഇല്ലാണ്ടാക്കാം. അതെങ്ങനെ? നിങ്ങൾ എല്ലാവരും ഇവന്റെ ചുറ്റും നിന്ന് ആ പാട്ടങ്ങട് പാടിയ മതി. ഇവനെന്നല്ല, ദൈവം തമ്പുരാൻ വരെ ഇപ്പൊ ആ പാട്ട് കേട്ട ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. പാടിക്കോ? 3-4. ഇതിലും
ഇതൊന്നും ടിവിയിൽ വരത്തില്ലല്ലേ. All right, ഏതായാലും ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു അവർ നമുക്കായി സമ്മാനിച്ചത്. വൺസ് അഗൈൻ യു ആർ വാച്ചിങ് സോഫ്റ്റ് ആൻഡ് കൂൾ പ്രസൻസ് മിസ്റ്റർ ലൈറ്റ് സൂപ്പർ വോയ്സ് ഗ്രാൻഡ് ഫിനാലെ പവർഡ് ബൈ തീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി നമ്മുടെ തേർഡ് റൗണ്ട് ഓഫ് കോമ്പറ്റീഷൻസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. സോ ഇനി ഈ മലബാർ മിക്സ് റൗണ്ടിൽ ദൈവമേ എനിക്ക് ഇതും കൂടെ നന്നായി ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റണേ, എൻ്റെ ലാസ്റ്റ് കച്ചി തരുമ്പാണ് ഇത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ എത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജാസിം ജമാൽ. ഇതാ വരുന്നേ മരണിതാ വരുന്നേ ഇതാ മൊത്ത പുതു മരണിത
തത്തത്താൽ മുഖമൊട്ടു മറക്കണ പട്ടണി വെത്തയിൽ കുത്തിയിരിക്കണം പെണ്ണിൻ ഇത മാരൻ വരുന്നേ പെണ്ണിന്നിതാ മാരൻ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടത് ഹിന്ദി പോപ്പുലർ റൗണ്ടില് നമ്മുടെ സ്വന്തം സഞ്ജയ്. Thank you.
सोचे जाओ ना जाओ ये जिंदगी जो है नाचती तो क्यों बेड़ियों में है तेरे पास प्रीत की धुन पर नाच ले पागल उड़ता घर है उड़ने दे आंचल काहे कोई अपने को ऐसे तरसाए जो है कहे जो है सुने वो बात क्या है बता से क्या मितवा खुद से तो ना तू छुपा मेरे मन ये बता दे तू किस ओर चला है तू क्या पाया नहीं तूने क्या ढूंढ रहा Thank you.
പാട്ട് പുറത്തില സുന്നതപ്പാ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ പെർഫോമൻസ് കഴിഞ്ഞ് നടന്നുപോകുമ്പോഴേ ചേച്ചി എൻ്റെ കാര്യം തീരുമാനമായി. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പുള്ളിക്കാരുടെ ഫേസിൽ. എന്തായാലും സ്നേഹ നന്നായി പെർഫോം ചെയ്തു. ഇനി ഒരാളുടെ കൂടെ പെർഫോമൻസ്, അതിനുശേഷം നമുക്കറിയാം ഈ 26 days 10 voice, അതിൽ നിന്ന് ആരായിരിക്കും ആ മികച്ച, ആ ഒരു മോസ്റ്റ് സൂപ്പർ വോയിസ് എന്നുള്ളത്. എന്തായാലും അടുത്തതായിട്ട് മലബാർ മിക്സ് റൗണ്ടിൽ നമുക്ക് മുന്നിൽ പെർഫോം ചെയ്യാനായി എത്തുന്നത് നമ്മുടെ സ്വന്തം ടാൻസൻ ഫ്രം എറണാകുളം.
കണ്ണി താമര പൂത്തൊരു കനിയോ, പൊന്നിൻ നിഴയതി കോർത്തൊരു നിധിയോ, മണ്ണിൽ നീ ഒരു സ്വർഗ കനിയോ, കനിയെ നീ ദുനിയാവിൽ എവിടെ ബിവി കലമാനിൻ മിഴിയുള്ള പുന്നാര ബിവി പിന്ന കരിവണ്ടി നിറവത്ത മുടി വടിവാനും കവിൽ തടം മലരുടെ പുതുവിതളാലും കമറൊളി മയങ്ങണ മുഖത്തെളിവാലും കരിവണ്ടി നിറവത്ത മുടി വടിവാലും കവിൽ തടം മലരുടെ പുതുവിതളാലും കമറൊളി മയങ്ങണ മുഖത്തെളിവാലും സ്വർണ ചുണ്ടനക്കി പൊഞ്ചിരിത്ത് കാട്ടും സുയർത്തി കാട്ടും സുരലോകമണി ഊർ നിസാനികളേ സുഖം നൽകാൻ പുരുഷർക്കുൾ അഖിലീങ്ങളേ സുരലോകമണി ഊർ നിസാനികളേ സുഖം നൽകാൻ പുരുഷർക്കുൾ അഖിലീങ്ങളേ ാളം താളം അമ്പര കുങ്കുമം വീജമണുക്കും താകാതീക പൂജ കുടിച്ച് പോകും പൂജ കുടിച്ച് പോകും പത്തിരി ചുട്ടു പറത്തു മെച്ചത് കട്ടുറമ്പ് തക്കും ഒരു കട്ടുറമ്പ് തക്കും പത്തിരി ചുട്ടു പറത്തു മെച്ചത് കട്ടുറമ്പ് തക്കും കാത്തു സൂക്ഷിച്ചോർ കസ്തൂരി മാമ്പഴം കാത്തു സൂക്ഷിച്ചോർ കാത്തു സൂക്ഷിച്ചോർ കസ്തൂരി മാമ്പഴം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കച്ചി കൊത്തി പോകും അങ്ങനെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കച്ചി കൊത്തി പോകും നോക്കി വച്ചൊരു കരകര പഴം നോട്ടം തെറ്റിയാ പോകും നിന്റെ നോട്ടം തെറ്റിയാ പോകും നോക്കി വച്ചൊരു കരകര പഴം നോട്ടം തെറ്റിയാ പോകും നിന്റെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കച്ചി കൊത്തി പോകും നോക്കി വച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാ പോകും നിന്റെ നോട്ടം തെറ്റിയാ പോകും കയ്യൊരു ഉഷാറാവട്ടോ നട്ടു നനച്ച് വളർത്തിയ പൂച്ചെടി നട്ട് നനച്ച് വളർത്തിയ ആ
തട്ടി നനച്ചു വളർത്തിയ പൂച്ചടി മുട്ട നടത്തി തിന്നു, ഒരു മുട്ട നടത്തി തിന്നു. തട്ടി നനച്ചു വളർത്തിയ പൂച്ചടി മുട്ട നടത്തി തിന്നു, ഒരു മുട്ട നടത്തി തിന്നു. കൂട്ടിനുള്ളിലെ കോഴി കുഞ്ഞിനെ കാട്ടുകൂർക്കൻ കക്കും, ഒരു കാട്ടുകൂർക്കൻ കക്കും. അത് തുച്ചിച്ചൊരു കേട്ടുപാടോ, അത് തുച്ചിച്ചൊരു കത്തുറി മാമ്പൻ നോക്കി വച്ചൊരു കരകരപ്പൻ നോട്ടം തെറ്റിയ പോകും, നിന്റെ നോട്ടം തെറ്റിയ പോകും. കാച്ചി കുറുക്കിയ മോഹത്തിൽ പാലേ കേറ്റി പാടുവോ, പാടുവോ. മോഹത്തിൻ പാലേ, മോഹത്തിൻ പാലേ, മോഹത്തിൻ മോഹത്തിൻ ഈ ശബ്ദം പോരാ, എല്ലാവരും ചേർന്ന് പാടുവോ. കാച്ചി കുറുക്കിയ മോഹത്തിൻ പാല് മോഹത്തിൻ, ഈ ശബ്ദം പോരാ മോഹത്തിൻ. അത് തന്നെ കുറെ സുന്ദരിമാരും സുന്ദരന്മാരൊക്കെ കൈയടിക്കാതെ വെറുതെ നോക്കിയിരിക്കണം. കുറച്ചുകൂടി സ്പീഡാക്കിയല്ലോ, എല്ലാവരും കൈയടിക്കോ, കൈയടിക്കോ. കച്ചിക്കുറുക്കിയ മഹന്തി പാലെ പൂജ കുടിച്ച് പോകും, ഹരി പൂജ കുടിച്ച് പോകും. പത്തിരി ചുട്ടു പറത്തുമ വെച്ചത് കട്ടുറമ്പ് തക്കും, ഒരു കട്ടുറമ്പ് തക്കും. പത്തിരി ചുട്ടു പറത്തുമ വെച്ചത് കട്ടുറമ്പ് തക്കും, ഒരു കട്ടുറമ്പ് തക്കും. അത് തുടിച്ചൊരു കത്തുരി മമ്മളം ഏറ്റു പാടു, അത് തുടിച്ചൊരു കത്തുരി മമ്മത്തി പോയി. അയ്യോ കാക്കി കൊത്തി കയ്യടി പോരാ, കയ്യടി പോരാ, കയ്യടി. എല്ലാവരും കഴിച്ചോ, ആ കയ്യൊന്ന് മേലോട്ട് വന്ന് കയ്യടി പോരാ. കാതു തുടിച്ചൊരു കത്തുരി മമ്മണ കാക്ക കൊത്തി പോകും, അയ്യോ കാക്കി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകര പല നോട്ടം തെറ്റിയ പോകും, ഇല്ലേ നോട്ടം തെറ്റിയ പോകും. കാതു തുടിച്ചൊരു കത്തുരി മമ്മണ കാക്ക കൊത്തി പോകും, അയ്യോ കാക്കി കൊത്തി പോകും. നോക്കി വച്ചൊരു കരകര പല നോട്ടം തെറ്റിയ പോകും, ഇല്ലേ നോട്ടം തെറ്റിയ പോകും, ഇല്ലേ നോട്ടം തെറ്റിയ പോകും, ഇല്ലേ നോട്ടം തെറ്റിയ നോട്ടം തെറ്റിയ. അങ്ങനെയല്ല
ഫൈനൽ റിസൾട്ട്സിലേക്ക് എത്തണം അല്ലേ. സോ ഏതൊക്കെ നാട്ടിലേക്ക് ആരൊക്കെ ആയിരിക്കും നമ്മുടെ വിന്നേഴ്സ് ആൻഡ് ടൈറ്റിൽ വിന്നർ, ദ മോസ്റ്റ് സൂപ്പർ വോയിസ്, ദ ബെസ്റ്റ് വോയിസ്, ഇതാരാണ് എന്നുള്ളത് നമുക്ക് അറിയണം. വെരി സോറി, ഐ തിങ്ക് ഇറ്റ്സ് ഐലമത്തി ചൂല കാരി കണവകിലി കൂരി കരിമി വറ്റവാള ബ്രാല ചുരൽ ഐക്കൂറ മത്തോളി ഐലമത്തി ചൂല കാരി കണവകിലി കൂരി കരിമി വറ്റവാള ബ്രാല ചുരൽ ഐക്കൂറ മത്തോളി. Once again, welcome back and you're watching Soften Cool Presents Mr. Light Super Voice Grand Finale powered by Thema Gold and Diamonds. Moving on to the climax. നമ്മൾ നേരത്തെ പറഞ്ഞു 26 ദിവസത്തെ യാത്രയുടെ ക്ലൈമാക്സിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 4 കണ്ടസ്റ്റൻസ് 3 റൗണ്ട്സിലായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം തന്നെയായിരുന്നു, ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു അവരോട് കാഴ്ചവെച്ചത്. സോ ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട്സിലേക്ക് എത്തണം അല്ലേ. സോ ഏതൊക്കെ നാട്ടിലേക്ക് ആരൊക്കെ ആയിരിക്കും നമ്മുടെ വിന്നേഴ്സ് ആൻഡ് ടൈറ്റിൽ വിന്നർ, ദ മോസ്റ്റ് സൂപ്പർ വോയിസ്, ദ ബെസ്റ്റ് വോയിസ്, ഇതാരാണ് എന്നുള്ളത് നമുക്ക് അറിയണം. ഏതായാലും റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ജഡ്ജിംഗ് പാനൽ. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എൻ്റെ ജഡ്ജസ് ഓൺ ടു ദി റൈസ്. ജഡ്ജസ് പ്ലീസ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ വാശിയേറിയ പോരാട്ടം ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. ആൻഡ് ഇവരോടൊപ്പം ഇന്ന് പെർഫോം ചെയ്ത ഇന്നത്തെ സ്റ്റാർസ് എന്ന് പറയുന്ന നമ്മുടെ 4 കണ്ടസ്റ്റൻസ് ആണ്. സോ വൺസ് അഗൈൻ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം അവർ 4 ഫൈനലിസ്റ്റ്സ്. പ്ലീസ്. അങ്ങനെ ഇനി നമ്മൾ അറിയാൻ പോവാണ്, ഇത്ര നേരം നമുക്കൊരു എയിം ആയിരുന്നു കോമ്പറ്റീഷനിൽ നമുക്ക് വിൻ ചെയ്യണം. സോ ആരായിരിക്കും ആ ഒരു ടൈറ്റിൽ വിന്നർ എന്നുള്ളത് നമുക്ക് അറിയണം, ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെ പൊസിഷൻസ് അറിയണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ സ്റ്റാർട്ട് വിത്ത് ഫോർത്ത് പൊസിഷൻ, അതായത് തേർഡ് റണ്ണർ അപ്പ്. പ്രൈസ് ഈസ് സ്പോൺസർഡ് ബൈ എസ് ആൻഡ് ടി ഗ്രൂപ്പ്. ഇത് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മുഹമ്മദ് നൌഷാദ്, വൈസ് ചെയർമാൻ തീമ ഗ്രൂപ്പ്. സോ പ്ലീസ്. അതോടൊപ്പം ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മുഹമ്മദ് ഷബീർ, ഡയറക്ടർ തീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. We'll be right back.
അങ്ങനെ സൂപ്പർ വോയിസിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ആദ്യം നമ്മൾ റിസൾട്ട്സ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് പൊസിഷൻ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ മൂവിംഗ് ഓൺ ടു ദ റിസൾട്ട്സ്, രണ്ടുപേരും ചേർന്ന് ആറാണ് ഇപ്പോ ഫോർത്ത് പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. പ്ലീസ് കൺസൺബറി. ടോഫി നൽകാനായിട്ട് ഷെരീഫ് കാ പ്ലീസ്. അടുത്തതായി ചെക്ക് വർത്ത് റുപ്പീസ് 1 lakh ആൻഡ് ദി ഹാൻഡ് ഓവർ ചെയ്യാൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഹെഡ് ഓഫ് ഫിനാൻസ് ആൻഡ് അഡ്മിൻ എസ് ആൻഡ് ടി ഗ്രൂപ്പ് ദുബായ് മിസ്റ്റർ സുരേഷ് നായർ. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇവിടം വരെ എത്താൻ പറ്റിയത്. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പല രീതിയിൽ എൻ്റെ വീട്ടുകാർ, ഈ ചാനലിലുള്ളവർ, പിന്നെ എനിക്ക് പുതിയ ഈ പാട്ട്, ഈ ഷോ ബന്ധപ്പെട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചു. ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് ബ്ലെസ്സിങ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും മനസ്സറിഞ്ഞ് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി സെക്കൻഡ് റണ്ണർ അപ്പ്, അതായത് തേർഡ് പൊസിഷൻ. പ്രൈസ് ഈസ് സ്പോൺസർഡ് ബൈ എസ് ആൻഡ് ടി ഗ്രൂപ്പ്. റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ മുഹമ്മദ് ആഷിഫ്, കൺട്രി മാനേജർ, മൂൺബേ ജനറൽ ട്രേഡിംഗ് LLC. സോ തേർഡ് പൊസിഷൻ ആർക്കാണ് സർ? സെക്കൻഡ് റണ്ണർ അപ്പ് സഞ്ജയ് സതീഷ്. Position goes to Sanjay Satish. Please a big round of applause. ഫൈനൽ വരെ എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ താൻസൻ പറഞ്ഞ പോലെ തന്നെ ഈ പരിപാടിയിൽ വന്നതിന് ശേഷം അബുദാബിയിൽ നിന്നും, UAE, ടോട്ടലി ആൻഡ് ഖത്തർ, ദോഹ, അങ്ങനെ പല സ്ഥലത്തുനിന്നായിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട് പാട്ടുകളെ പറ്റിയൊക്കെ ആയിട്ട്. അങ്ങനെ ധാരാളം സുഹൃത്തുക്കളെയും വെൽ വിഷേഴ്സിനെയൊക്കെ ഈ പരിപാടിയിലൂടെ കിട്ടാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളോട് ഓരോരുത്തരോടും വലിയ നന്ദിയുണ്ട്. താങ്ക് യു. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു സഞ്ജയ്. ട്രോഫി ആൻഡ് സർട്ടിഫിക്കറ്റ് നൽകാനായി വിചേട്ട പ്ലീസ്. Check worth rupees 1 lakhs from Suresh Nair, Head of Finance and Admin, S&T Group, Dubai. So please. നമ്മുടെ നാല് മത്സരാർത്ഥികളും ഇവിടെ വാശിയോടെ പോരാടിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദ മോസ്റ്റ് സൂപ്പർ വോയിസ് അവരാവാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു മികച്ച ശബ്ദം ഉയർന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. സോ ആ ടൈറ്റിൽ വിന്നർ ആരായിരിക്കും? ഇപ്പോഴും അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു ധന്യമായ നിമിഷത്തിൽ ഞാൻ ഏഷ്യനെറ്റിൻ്റെ ഒഫീഷ്യൽസിനെ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ സുധീർ നാഗ്പാൽ, ബിസിനസ് ഹെഡ് സ്റ്റാർ ഏഷ്യനെറ്റ് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക ആൻഡ് ഏഷ്യ പസഫിക്. സർ പ്ലീസ്. അതോടൊപ്പം ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ രഘു രാമചന്ദ്രൻ, സീനിയർ വൈസ് പ്രസിഡന്റ് ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്. സർ പ്ലീസ്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി ഷോ ഡയറക്ടർ മിസ്റ്റർ സെർഗോ വിജയരാജ്. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, ദി ഗസ്റ്റ് ഓഫ് ദി ഡേ,
Let's invite Sri Biju Menon. നമ്മുടെ ടൈറ്റിൽ വിന്നർ ആരാണ് എന്ന് അനൗൺസ് ചെയ്യാനുള്ള ആ ഒരു ഡ്യൂട്ടി ഞാൻ ബിജുവിനെ ഏൽപ്പിക്കുകയാണ്. ബിജുട്ടാ, ഹു ഈസ് ദ ടൈറ്റിൽ വിന്നർ? പ്രൈസ് ഈസ് സ്പോൺസർഡ് ബൈ എസ് ആൻഡ് ടി ഗ്രൂപ്പ്. എനി ഗസ് ഫ്രം യുവർ സൈഡ്? ജാസിമ, എനിക്ക് അറിഞ്ഞൂടാ ബിജുവിന്റെ കയ്യിലാണ് റിസൾട്ട്. ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞ? ഐ ആം വെരി സോറി. ഐ തിങ്ക് ഇറ്റ്സ് മുഹമ്മദ് ജാസിം. Congratulations to Jasim. ഇതെല്ലാം ജാസിമിനുള്ള ഗിഫ്റ്റ്സ് വഴി എത്തുന്നതായിരിക്കും. ആൻഡ് ഇനി നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്, സെക്കൻഡ് പൊസിഷൻ ഗോസ് ടു സ്നേഹ. ഇതെല്ലാം സ്നേഹയ്ക്കുള്ള ഗിഫ്റ്റ്സ് ആണ്. ഇനി പ്രൈസ് ഈസ് സ്പോൺസർഡ് ബൈ എസ് ആൻഡ് ടി ഗ്രൂപ്പ്. So, trophy nalgunnathinu vendi, I would like to welcome Mr. Anwar PB, Director, Hot Bag Packaging Industries. So much, sir, and certificate handover, and I would like to welcome Mr. Raghu Ramachandran, Senior Vice President, Asianet Communications Limited. Sir, please. And in order to hand over the check worth rupees 3 lakhs, I'd like to welcome Managing Director, S&T Group. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം, സെക്കൻഡ് പ്രൈസ് കിട്ടി, സന്തോഷം. എന്താ പറയുക, എല്ലാവരെയും കണ്ട് ഭയങ്കര എക്സൈറ്റഡാണ്. ഇത് ഒരുപാട് സ്വപ്നം കണ്ട വേദിയാണ്. ഒരുപാട് പേര് ഏകദേശം 2017 ഏപ്രിൽ മുതൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു വേദിയിലെത്തിയത്. എല്ലാവരെയും ഓർക്കാണ്, പാരൻസ്, ഫാമിലി, എൻ്റെ ദീപോട്ടൻ, പിന്നെ ഒരാളോട് മാത്രമേ ഞാൻ നന്ദി പറയുള്ളൂ, ഷോയുടെ പ്രൊഡ്യൂസർ സെർഗു സാറിന്. കാതോട് കാതോട് എന്നുള്ള പാട്ട് തുടങ്ങുന്നത് മുതൽ ഇവിടം വരെ കോൺഫിഡൻസ് തന്ന് നിർത്തിയ ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് സർ തന്നെയാണ്. അപ്പോൾ ഓഡിയൻസിനും നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. And it is Jasim Jamal. He is the star of the day. Jasim, please, congratulations. Certificates from Mr. Sudhir Nagpal, Business Head Star, Asianet Middle East Africa and Asia Pacific. Check worth rupees 5 lakhs. Jasimine sondam and idu nalgunnathinu vendi, I would like to welcome MD S&T Group, Mr. Balakrishnan. Sir, please. ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വാപ്പ ഒരുപാട് സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. വാപ്പ വാപ്പ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഏറ്റവും അധികം താങ്ക്സ് പറയുന്നത് സെർഗോ സാറാണ്. സാറാണ് ഇത്ര ഈ ഷോ ഇത്ര വിജയകരമാണെങ്കിൽ സാറാണ് അതിൻ്റെ പിന്നിൽ. സാർ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബാക്കി ഫ്രണ്ട്സ്, കണ്ടസ്റ്റൻസ്, ഇവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇവരെക്കാളും പ്രായം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞനിയനെ പോലെ കണ്ട് എനിക്ക് ഓരോ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. പാട്ടിന്റെ കാര്യത്തിൽ മാത്രം ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും പണി കൊടുത്തു. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ദ വിന്നർ ജാസിം. പ്ലീസ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ജാസിം. അങ്ങനെ സൂപ്പർ വോയിസിന്റെ ഗ്രാൻഡ് ഫിനാലെയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തി. ഏതെല്ലാം ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് താങ്ക്സ് ലോട്ട് ഓൾ ഓഫ് യു ഫോർ യുവർ വാല്യുബിൾ പ്രസൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജഡ്ജസ്. താങ്ക് യു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് മിസ്റ്റർ സർഗോ വിജയരാജ്. താങ്ക്സ് ലോട്ട്. നമുക്ക് എല്ലാവർക്കും മട്ടിച്ച് പൊളിച്ച് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ നമ്മുടെ ഷോ. ലെറ്റ്സ് വെൽക്കം ഈഷൽ അറേബ്യ. So once again, thank you so much all of you for your valuable presence and ithra neram nammale support cheyda ellavarkum ottri nanni parayana and pudhiya roopathilum bhavathilum nammal iniyum ningalkku munnil ettum mailanje ayum super voice ayum. Okay, so once again this is soft and cool presence Mr. Light super voice grand finale powered by Thema Gold and Diamond and our grooming partner Dabur Vatika Hair Oil, associate sponsors Al Musaini Exchange Ferry Vimal, Oxford Medical Center, airline partner Jet Airways, and prizes are sponsored by S&T Group. So once again, thank you all of you. Abu Dhabi, we are saying good night, love you all, thank you so much. அப்படி போட 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 அசத்தி போட கண்ணால இப்படி போட 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 எழுத்து போட கையால உன்னோட ஊரு சுத்த உப்பு மூட்டை இருக்கிற உன்னோட கண்ண புத்தி கண்ணா மூச்சி ஆட வர இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போட 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 அசதி போட கண்ணாட இப்படி போட 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 இழுத்து போட கையாள
ചൊല്ലും കണ്ണേ എല്ലാരും ചൊല്ലും പൊല്ലാപ്പാണെന്നേ വെള്ളാരം തുള്ളും മെയ്യോ അതിനുള്ളെ തള്ളും നെയ്യോ കടലേഴും താണ്ടി ചെന്ന നിറയും കനവിൽ നിലവിൽ കയ്യിൽ അയിലമത്തി ചൂലകാരി കണവകരിമി കൂലി കരിമി വറ്റവാള പ്രാകചൂര ഐക്കൂറാമത്തോളി അയിലമത്തി ചൂലകാരി കണവകരിമി കൂലി കരിമി വറ്റവാള പ്രാകചൂര ഐക്കൂറാമത്തോളി अलमा डोलुमा ऐसा लकड़ी मालुमा तिरची गले जिन ग्राकी बूट सालुमा अरिकल करिकल कुत बिटा कलकले फल चिन्न पल पल किड मिटा मेले लोकले കോസ്റ്റ്യൂം കിഡ്സി ഫോർ ലക്ഷ്മി ആൻഡ് സനൂഫ ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ.